ഹായ് മലയാളം ഫിലിം നഗർ വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് ഫോറൻസിക് എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ്. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടതും കേട്ടതുമായ കുറെ വിഷയങ്ങളുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഇല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറോ സിനിമ കാണുമ്പോൾ നമുക്കതിലെപ്പോഴും കാണാവുന്ന ഒരു ഘടകമാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ. ഈ സിനിമയിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനെ മുൻനിർത്തിയാണ് ഈ കഥയും പോകുന്നത്. ഈ വർഷത്തിൽ ആദ്യവാരം തന്നെ വന്ന ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു അഞ്ചാം പാതിര. ഈ അഞ്ചാം പാതിരയുമായി ഫോറൻസിക്കിന് നിറയെ സാമ്യങ്ങളുണ്ട്. അഞ്ചാം പാതിരയുടെ അതുപോലെ തന്നെ ഒരു സ്വഭാവമാണ് ഫോറൻസിക്കും ഉള്ളത്. ഫോറൻസിക്കിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 2020 വർഷത്തിന്റെ ആദ്യത്തിൽ ടൊവിനോ തോമസിന്റെ ആദ്യ സിനിമയാണ് ഫോറൻസിക്. സെവൻത് ഡേയുടെ സംവിധായകനായ അഖിൽ പോളും അനസ് ഖാനും ചേർന്നാണ് ഈ സിനിമയുടെ സംവിധാനവും അതുപോലെ തന്നെ തിരക്കഥയും രചിച്ചിട്ടുള്ളത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, നല്ലൊരു മൂഡിലാണ് ഇവർ എടുത്തിരിക്കുന്നത്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മലയാളി പ്രേക്ഷകരെല്ലാം ഏറെ ആകാംക്ഷപൂർവ്വം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന സിനിമകളാണിപ്പോൾ ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾക്ക് വേണ്ടി നല്ലൊരു കാത്തിരിപ്പാണ് എല്ലാവരും ചെയ്യുന്നത്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം അവരുടെ കാഴ്ചപ്പാടും എല്ലാം മാറിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഫോറൻസിക് വന്നത്. ഫോറൻസിക്കിന്റെ സംവിധായകർക്ക് ഒരു വലിയൊരു വെല്ലുവിളിയായിരിക്കും അഞ്ചാം പാതിര. കാരണം അതിൽ കണ്ട സീനുകളും അതിൽ കണ്ട കാഴ്ചകളും ഇതിലും വരുമോ എന്നൊരു പ്രശ്നം അവരും ആ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു സംശയത്തിൽ അവർ നിന്നിരിക്കാം. എന്നാൽ ഈ ഫോറൻസിക് എന്ന സിനിമയിൽ അവർ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസിലാണ് ഈ സിനിമ പോകുന്നത്. തിരുവനന്തപുരം എന്ന നഗരത്തിൽ രണ്ട് കാലഘട്ടങ്ങളിലായി നടക്കുന്ന കുറച്ച് കൂട്ട കൊലപാതകങ്ങളുടെ കഥയാണ് ഫോറൻസിക്. ഈ കൊലയാളിയെ കണ്ടെത്തുന്നതാണ് ഫോറൻസിക്കിന്റെ കഥ. ഇവിടെ IPS ഉദ്യോഗസ്ഥയായി മമത മോഹൻദാസ് അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഋത്തികയാണ്. ഈ സംഭവങ്ങളെ അന്വേഷിക്കുന്ന ഋത്തിക, ഋത്തികയുടെ സംഘത്തിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനായി ടൊവിനോ തോമസ് വരികയാണ്. അങ്ങനെയാണ് കഥയുടെ തുടക്കം. ടൊവിനോ തോമസിനും മമതയ്ക്കും ഒരു പൂർവ്വകാല ബന്ധമുണ്ട്. അതും ഈ സിനിമയിൽ ഈ കഥയ്ക്ക് തൊട്ടടുത്ത് അവരുടെ കഥയും കുറച്ച് കാണിക്കുന്നുണ്ട്. ചിത്രത്തിൽ ആ കഥയ്ക്കും ഈ കഥയും ബന്ധമില്ലെങ്കിൽ പോലും ഇവരുടെ കുറച്ച് സീനുകൾ ആവശ്യമുണ്ടോ എന്ന് തോന്നിയില്ല, കുറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏവർക്കും പരിചിതമില്ലാത്ത കുറെ വാക്കുകളാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഫോറൻസിക്, അവരെങ്ങനെ അത് കണ്ടുപിടിക്കുന്നു, അവരുടെ ലാബിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ, അവർ പറയുന്ന കുറെ ടെക്നിക്കൽ ടേംസ്, അതെല്ലാം നമുക്ക് പുതുമയുള്ള കുറെ കാര്യങ്ങളാണ്. കുറെ നല്ല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമയിൽ. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായതിനാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ത്രില്ല്, സിനിമ കാണുമ്പോഴുള്ള ആ ത്രില്ല് നഷ്ടപ്പെടും. അതിനാൽ കഥയെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കഥ കാണാനുള്ള കുറച്ച് കാരണങ്ങൾ, കണ്ടിരിക്കേണ്ടതിൻ്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സിനിമയുടെ ട്രെയിലർ നമ്മൾ കണ്ടിരുന്നു. ട്രെയിലറിലെ ആ BGM ഓരോ സീനുകൾ ഫാസ്റ്റായിട്ടുള്ള ആ കട്ടും അതുപോലെ തന്നെ സിനിമയിലും നിറയെ എലമെൻറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. BGM സിനിമയുടെ കുറേ സീനുകളും നല്ല രീതിയിൽ കോർത്തിണക്കി നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് സിനിമ ഫോറൻസിക് തരുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് നല്ലൊരു മുന്നേറ്റമാണ് നടത്തിയത്. നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇന്റർവെൽ ബ്ലോക്കാണ് നമുക്ക് ഈ സിനിമ സമ്മാനിക്കുന്നത്. നിറയെ സർപ്രൈസുകളുണ്ട് ഫോറൻസിക്കിൽ, അത് നിങ്ങൾ കണ്ടു തന്നെയാവണം. നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ലഭിക്കുക. നിറയെ സർപ്രൈസുകളുണ്ട് ഈ സിനിമയിൽ. അഞ്ചാം പാതിരയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഞ്ചാം പാതിരയിൽ ഇല്ലാത്ത കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. ബാക്കി സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫോറൻസിക് കുറച്ചുകൂടെ ദുർബലമാണ്. എന്തെന്ന് വെച്ചാൽ അവർ പറയുന്ന ടെക്നിക്കൽ ടേംസ് ആയാലും എല്ലാം പുതുമയുള്ളതാണ്, കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് കുറച്ച് കാണുന്ന പ്രേക്ഷകർക്ക് കുറെ കോംപ്ലിക്കേഷൻ വരുമ്പോൾ കുറച്ച് പ്രാന്തമായിട്ടുള്ള രീതിയിലേക്ക് അത് പോകും. എന്നിരുന്നാലും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ് ഫോറൻസിക്. സെക്കൻഡ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് പോയതെങ്കിലും സെക്കൻഡ് ഹാഫിലും കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെൻറ്റും കുറേ ട്വിസ്റ്റുകളും ഉണ്ട്. അത് ശരിക്കും നമ്മളെ സീറ്റിൽ തന്നെ ഇരുത്തി സിനിമ കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കുറച്ച് പോരായ്മകൾ എന്തെന്ന് വെച്ചാൽ ക്ലൈമാക്സിലെ കുറച്ച് ടെയിൽ എൻഡ് നമുക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. ഒരു പൂർണ്ണതയില്ലാതെ എൻഡ് ആവുന്ന രീതിയിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. അതുമാത്രമാണ് ഫോറൻസിക് എന്ന സിനിമയെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം. ബാക്കി ഇതെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ BGMഉം ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഫോറൻസിക് ചെയ്തിട്ടുണ്ട്. ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ എല്ലാ ശരീരപ്രകൃതിയും എല്ലാം ചേർന്നാണ് ടൊവിനോവിനുള്ളത്. ടൊവിനോ നന്നായിട്ട് തന്നെ ആ കഥാപാത്രത്തെ ചെയ്തിട്ടുമുണ്ട്.
ടൊവിനോന്റെ അഭിനയം നല്ല രീതിയിൽ ഈ സിനിമയിൽ ഒരു പ്ലസ് ആണ്. നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ടൊവിനോ എന്ന നായകന് ചുമ്മാ ഒരു നായികയെ ഇട്ടതുപോലെ റെബ മോണിക്കയെ ഇട്ടത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നിരുന്നാൽ പോലും റെബയുടെ ക്യാരക്ടർ റെബ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ IPS ഓഫീസറായി അഭിനയിച്ച മമത മോഹൻദാസ് അവരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥയുടെ ഒരു കുറച്ച് അഭിനയം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയുടെ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ ഇപ്പോൾ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫോറൻസിക്കും ഇപ്പോൾ വന്നിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഫോറൻസിക് തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ ആ സർപ്രൈസിങ്ങും ട്വിസ്റ്റുകളും ഒരു സസ്പെൻസ് ത്രില്ലർ സസ്പെൻസും നിറയെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം ഫിലിം നഗർ, നന്ദി.